ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളും പിന്നെ രണ്ട് ഷോ കേസ് ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ചായക്ക് കടി ഉണ്ടാക്കുന്നത് ഓട്ടടയാണ്. അപ്പോൾ അതിനുള്ള അരി ഞാൻ തലേന്ന് തന്നെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴുകിയൊക്കെ വെച്ചതാണ്. എന്നാലും ഒന്നും കൂടി ഒന്ന് കഴുകിയെടുക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ കർട്ടനൊക്കെ പൊക്കി, ജനാല രണ്ടും ഞാൻ തുറന്നിട്ടിട്ടുണ്ട്. കാറ്റും വെളിച്ചമൊക്കെ കിട്ടിക്കോളും. അപ്പോൾ ഇതാ ഞാൻ അരി അരക്കാനും വേണ്ടി മിക്സിൻ്റെ ജാറൊക്കെ എടുത്തൊന്ന് കഴുകിയെടുക്കണുണ്ട്. അപ്പോൾ ഞാനിതാ കഴുകിയെടുത്തിട്ടുള്ള അരി മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ ഓട്ടയുടെ സോഫ്റ്റായി കിട്ടാനും വേണ്ടി രണ്ട് പിടി ചോറ് ചേർക്കുന്നുണ്ട്. പിന്നെ തേങ്ങയും ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതാ അരിയൊക്കെ നല്ലോണം അരഞ്ഞ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊന്ന് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ മിക്സിൻ്റെ ജാറൊക്കെ ഉണ്ട് ആവശ്യം കഴിഞ്ഞാൽ അപ്പം തന്നെ ഉണ്ട് കഴുകി വെച്ചാൽ അതൊക്കെ ഒരു വൃത്തിയാണ്. അല്ലാഞ്ഞാൽ അത് സിങ്ക് കിടന്ന് അവിടെ ഉണങ്ങി പിടിച്ച് കൊടുക്കും. ഇങ്ങനെ ആകുമ്പോൾ വേഗമാണ്ട് കഴുകിയെടുക്കുക. അപ്പം ഞാനിതാ ഓട്ടയുടെ ചുട്ടെടുക്കാനും വേണ്ടിയുള്ള ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് പിന്നെ കാടമുട്ട ഒന്ന് പുഴുങ്ങാൻ വെക്കാം. അപ്പം നമ്മൾ ഓട്ടടിക്ക് ഇന്ന് കറി ഉണ്ടാക്കുന്നത് മുട്ട റോസ്റ്റാണ് കേട്ടോ, കാടമുട്ട വെച്ചിട്ട്. അപ്പം നമ്മൾ കുക്കറിലിട്ടിട്ടാണ് മുട്ട പുഴുങ്ങുന്നത്. അപ്പം മുട്ട നല്ലോണം കഴുകിയെടുത്ത് ഞാനിതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് രണ്ട് വിസലടിച്ചാൽ മതി മുട്ട വേവാൻ. അപ്പോൾ മുട്ട വെന്ത് റെഡിയായി വരുമ്പോഴേക്കും നമുക്ക് റോസ്റ്റിക്ക് ആവശ്യമായിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചി, വലിയുള്ളി, തക്കാളി, തൊലി കളഞ്ഞിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ ഓട്ടടച്ചട്ടി നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓട്ടടക്കുള്ള മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നമ്മൾ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ കുക്കറ് വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് ഓഫ് ചെയ്യാം. അതിൻ്റെ ഇടയിൽ ഓട്ടട ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഓട്ടട നമ്മൾ ഈ പണിൻ്റെ ഇടയിൽ ഓരോന്ന് ഓരോന്ന് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതാ മറ്റൊരടുപ്പത്തെ ഒരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഉള്ളി വാട്ടാനും വേണ്ടിയാണ്. അപ്പോൾ ഇതാ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്ന് വഴറ്റി കൊടുത്തിട്ട് ഒന്ന് മൂടി വെക്കാം. എന്നാൽ അവിടെ കിടന്ന് വാടിക്കോളും. ഉള്ളി വാട്ടണ കൂടുതൽ പച്ചമുളക് ഇട്ട് കൊടുക്കേണ്ടതാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ പുറത്തൊരു മരം ടൈമിലൊന്ന് പോയി നോക്കുക മുളക് ഉണ്ടാന്ന്. അപ്പോൾ മുറ്റത്തിൻ്റെ കോളാണ് ഇട്ടത്. അപ്പോൾ ചായ പരിപാടി കഴിഞ്ഞതിൻ്റെ ശേഷം അടിച്ചു വരാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഇതാ മുളകും തൈയാണിത്. കുറച്ചൊരു അഞ്ചാറ് മുളക് കാണുന്നുണ്ട്. വലിയ മൂപ്പൊന്നും ആയിട്ടില്ല. എന്നാലും ഇപ്പോഴത്തെ ആവശ്യത്തിന് വന്ന് രണ്ട് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പം നമ്മളെ ഉള്ളി അടുപ്പത്ത് വാർത്താൻ വെച്ചുകൊണ്ടാണ് മുളക് നുള്ളാൻ പോയത്. കരിഞ്ഞിട്ടൊന്നുമില്ല ഇളക്കി നോക്കിയപ്പോൾ. ഇനി നമുക്ക് മുളക് കട്ട് ചെയ്ത് കണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ഇഞ്ചും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. അതിൻ്റെ പച്ചമണം മാറിൻ്റെ ശേഷം നമുക്ക് അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ നേരത്തെ പുഴുങ്ങിയെടുത്തിട്ടുള്ള കാടമുട്ട ഞാൻ തൊലിക കളഞ്ഞ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പച്ചമണം മാറിൻ്റെ ശേഷം മുട്ട ഇട്ട് കൊടുത്തുകൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ നമ്മൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ചോറിനുള്ള വെള്ളം തീമലൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ചായ കുടിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ചോറിനുള്ള വെള്ളം തീമച്ച് കൊണ്ടാണ് മുറ്റടിക്കാൻ പോവാമെന്ന് വിചാരിച്ച്. എന്നാൽ പിന്നെ മുറ്റടിച്ച് കഴിഞ്ഞ് വരുമ്പോഴേക്കും ചോറിനുള്ള വെള്ളം തിളച്ചോളുമല്ല.
അപ്പം നമുക്കിനി വേഗം തന്നെ മുറ്റൊക്കെ അങ്ങോട്ട് അടിച്ചു വാരിയെടുക്കാം. അപ്പം ഞാൻ ആദ്യം തന്നെ സിറ്റ് എടുത്ത മുറ്റാണ് കേട്ടോ അടിച്ചു വാരിയെടുക്കുന്നത്. അപ്പോൾ ഇന്നലെ തലേന്ന് നല്ല കാറ്റും മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് മുറ്റത്ത് ഇത്ര കച്ചറ. അപ്പോൾ നമുക്ക് വേഗം തന്നെ മുറ്റൊക്കെ അങ്ങോട്ട് അടിച്ചു വാരിയെടുക്കുക. അപ്പോൾ നമ്മൾ മുറ്റൊക്കെ എന്നും അടിച്ചു വാരതാണ്, എന്നാലും ഉണ്ടാവും മുറ്റത്ത് കച്ചറ. പിന്നെ ഇന്നലെ മഴ പെയ്തിട്ട് പിന്നെ മുറ്റം ഉണങ്ങിയിട്ടും ഇല്ല. ഉണങ്ങാണ്ട് അടിച്ചു കയറിയിട്ടാണെങ്കിൽ കച്ചറ അങ്ങോട്ട് നീങ്ങി കിട്ടണില്ല. ഉണങ്ങാൻ നോക്കുമ്പോഴേക്കും ഉണങ്ങ ഇനിയും മഴ പെയ്യൂലേ. അപ്പോൾ വേഗമുണ്ട് അടിച്ചു തരാ വിചാരിച്ച്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താഴെയുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ഫ്രണ്ട്സുകൾക്കും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യാനും മറക്കരുത്. അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യുക. അപ്പോൾ ഇതാ നമ്മൾ ആ മുറ്റടിച്ച് വാരലൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഷോക്കേസുകളൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം. അപ്പോൾ ഈ ഷോക്കേസൊക്കെ എന്ന് പറഞ്ഞത് ആഴ്ചയിൽ നമ്മൾ തുടച്ച് കൊടുക്കണം, അല്ലാഞ്ഞാൽ നല്ലോണം പൊടിയും മാറാലിയും കെട്ടുകയാണ്. ഇപ്പോൾ ഇത് ഞാൻ നന്നാക്കിയിട്ട് കുറച്ചായിട്ടുണ്ട്, ഒരാഴ്ചൻ്റെ മേലായിട്ടുണ്ട്. ഡീപ്പായിട്ട് ക്ലീൻ ചെയ്തിട്ട് മറ്റേ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളൂ. അപ്പോൾ ഇതാ നമുക്ക് നല്ലോണം പൊടിയുണ്ട്. ഇതാ നൂല് പോലെ നല്ല പൊടിയുണ്ട് ഇവിടെ. ഇതാ നല്ലോണം പൊടി ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്നാണ്ട് പിന്നെ തുടച്ചെടുക്കണം. അപ്പം ഞാനിതാ ആദ്യം തന്നെ ഷോക്കേസിൻ്റെ ഉള്ളിലുള്ള എല്ലാ സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റിയെടുക്കട്ടെ. അതിന് ശേഷം ഒരു ഉണങ്ങിയ തുണി വെച്ചിട്ട് നല്ലോണം ഒന്ന് പൊടി തട്ടിയെടുക്കണം. അപ്പോൾ അതാ നമ്മൾ പൊടിയൊക്കെ നല്ലോണം തട്ടിയെടുത്തിട്ടുണ്ട്, പൊടിയും മാറാലൊക്കെ. അപ്പോൾ ഇനി ബാക്ക് ഭാഗവും നല്ലോണം തട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലോണം ഒന്ന് തുടച്ചെടുക്കണം. അപ്പോൾ അതിനിതാ ശീലം നല്ലോണം വെള്ളത്തിലിട്ട് ഒലിമ്പിക്കാണ്ട് നല്ലോണം പിഴിഞ്ഞെടുക്കണം. എന്നിട്ട് ഇവിടെയൊക്കെ നല്ല വൃത്തിയിലൊന്നാണ്ട് തുടച്ചെടുക്കുക. അപ്പോൾ ഞാൻ ഷോക്കേസ് നല്ലോണം തട്ടിക്കൊട്ടി പൊടിയൊക്കെ ഒന്ന് ഉണങ്ങിയ തുണി വെച്ച് തുടച്ചെടുത്തപ്പോൾ തന്നെ നല്ല വൃത്തിയായിട്ടുണ്ട്. എനിക്ക് എന്നാലും ഒന്ന് വെള്ളത്തിലിട്ടൊന്ന് ഒലിമ്പിക്കാണ്ട് ഷോക്കേസൊക്കെ ഒന്ന് തുടക്കണം, എന്നാലേ ഒരു സമാധാനം കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷെ എനിക്ക് അങ്ങനെ ചെയ്യണം. അപ്പോൾ അത്ര നല്ലതൊന്നുമല്ല തുണി നനച്ചുകാണ്ട് തുടക്കണതൊന്നും. ഇങ്ങനെ ഉണങ്ങിയ തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഷോക്കേസൊക്കെ നല്ലോണം തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോക്കേസിലുള്ള ഈ പോട്ട്സുകളും ഫ്ലവേഴ്സൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് തുടച്ചെടുത്തുകൊണ്ട് അതിലേക്ക് വെക്കണം. അപ്പോൾ ഇതാ ഇതൊക്കെ നമ്മൾ തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് ഷോക്കേസിൽ ഒക്കെ ഒന്ന് ശരിയാക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ അതാ നമ്മളെ ഈ ഒരു ഷോക്കേസിൻ്റെ ക്ലീനിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ക്ലീൻ ചെയ്യാനുള്ളത് ഡൈനിങ് ഹാളിലൊരു ഷോക്കേസാണ്. അപ്പോൾ ഈ ഷോക്കേസിൻ്റെ മേലെ ഇല്ലാത്തൊരു സാധനമല്ല, എല്ലാ സാധനവും കൈക്ക് കിട്ടിയ അതിൻ്റെ മേലെയാണ് കൊടുന്ന് വെക്കാറ്. അപ്പോൾ അതിൻ്റെ മേലെയുള്ള സാധനങ്ങളൊക്കെ ഒന്നാണ് മാറ്റിയെടുക്കുക. ഇപ്പോൾ മക്കൾ ഇവിടെ ഇരുന്ന് കണ്ട് ടി വി കാണുകയാണ് കേട്ടോ. അപ്പോൾ ഓഫാക്കാൻ അയച്ചിട്ടില്ല. അപ്പോൾ ആദ്യം തന്നെ ക്ലോക്ക് ഇതൊക്കെ ഒന്നാണ്ട് തുടച്ചെടുക്കുക. പിന്നെ ഇവിടെ വല്ലാണ്ട് പൊടിയൊന്നുമില്ല കേട്ടോ, എപ്പോഴും കൈയൊക്കെ എത്തുന്ന സ്ഥലമായതുകൊണ്ട് ഇവിടെ അങ്ങനെ പൊടിയൊന്നുമില്ല. അപ്പോൾ ഇതാ ഈ ഷോക്കേസ് പെട്ടെന്ന് നമ്മൾ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ലാത്തതുകൊണ്ട് പ്ലെയിനായി കിടക്കുകയാണല്ലോ. അപ്പം നന്നാക്കാൻ തുടക്കാനൊക്കെ നമുക്ക് സുഖമാണല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.